കുട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അതായത് ഞാനൊരു 4-5 ദിവസമായി കിടന്നുറങ്ങിയിട്ട്, അതുപോലെ ഒരു 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ കിടന്ന് ആലോചിച്ചു, അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം ഇറങ്ങില്ല, ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. ഞാൻ നന്നായിട്ട് പാടും, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും, പിന്നെ നന്നായിട്ട് ജാമ് ചെയ്യും. അടിപൊളി. ഇങ്ങനെ വേണം പ്രപ്പോസ് ചെയ്യാനായിട്ട് കേട്ടോ. ഈ വാലന്റൈൻസ് ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പ്രത്യേകിച്ച് ആരും ഉണ്ടായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് ഡയലോഗ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചെന്ന് മാത്രം. അപ്പോ ഹലോ മൈ ചാൻസ്, വെൽക്കം ബാക്ക് ടു ദി ഷോ. ഇന്ന് ലോകമെമ്പാടും വാലന്റൈൻസ് ഡേ ആയിട്ട് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. കുറെ പേര് ഇന്ന് പാർക്കിലും ബീച്ചിലും മാവടിയോടെയൊക്കെ ചെന്നിട്ട് ഒരു റോസാപ്പൂവിന്റെ കഷ്ണം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. കുറെ പേര് പ്രണയം തുറന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് നിൽക്കണ്ടാവും. ചിലര് ഇതെങ്ങനെ ഇപ്പൊ പറയാ എന്ന് വിചാരിച്ച് നിൽക്കണ്ടാവും. പിന്നെ ഇതൊന്നും അല്ലാണ്ട് ചിലര് ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കണ്ടാവും. എന്തിനാണ് ഈ വാലന്റൈൻസ് ഡേ? ഈ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു വൻ സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്, പ്രണയിക്കുന്നവർ തമ്മിൽ പൂക്കൾ കൈമാറുന്ന പരിപാടി. ഈ റോസാപ്പൂക്കൾ കൈമാറുന്ന പരിപാടിക്ക് എനിക്ക് ഒരു സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഈ താല്പര്യം തോന്നാൻ കാരണം കൂടുതലും 3-4 കുരുത്തം കിട്ട പിള്ളേരാട്ടാ. ഞങ്ങളവിടെ ഈ പൂ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്, പൂ നേരത്തെ ചെന്നാലേ കിട്ടൂല. അപ്പോൾ എല്ലാവരും, അതായത് ഞങ്ങളുടെ സ്കൂളിലെ പരിസരത്തുള്ള വേറെ സ്കൂളിലത്തെ പിള്ളേരും പിന്നെ ചേട്ടന്മാര് അവരൊക്കെ പൂക്കടല് വന്നിട്ട് വരിക നിൽക്കണ്ടാവും. അങ്ങനെ നിൽക്കണമെങ്കിൽ കാലത്ത് നേരത്തെ, അതായത് ഒരു 6-7 മണിക്കെങ്കിലും അവിടെ ചെന്ന് നിൽക്കണം, എന്നാലും സാധനം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അന്നേ വരെ നേരത്തെ എനിക്കത്ത ഞാനും എൻ്റെ നേരത്തെ പറഞ്ഞ സോൾഗഡീസ് അവർക്ക് കൂടിയിട്ട് നേരത്തെ ഇവിടെ എണീറ്റു. എന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ സൈക്കിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഹീറോണ്ട റേസർ ബാക്ക് സൈക്കിൾ ഇട്ട. അങ്ങനെ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ സൈക്കിളിലൂടെ അവിടെ എത്താണ്. നല്ല തണുപ്പുണ്ട്, പല്ലൊക്കെ ഇങ്ങനെ അടിക്കണ്ടാ. ഏകദേശം ഒരു 7-7:30 കൂടി കഷ്ടപ്പെട്ട് താളം ചോട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട. ഞങ്ങൾ നോക്കുമ്പോൾ പൂക്കടയിലെ ബക്കറ്റിലിരിക്കുന്ന പൂക്കളൊക്കെ വളരെ കുഞ്ഞു പൂക്കളാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും സമയം കുറവായതുകൊണ്ടും ഞങ്ങളൊന്നും നോക്കിയില്ല, അതിങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നു. ഈ പൂ വാങ്ങി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ അകലെയുള്ള ഗേൾസ് ഓൺലി സ്കൂളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഞാനും ഞങ്ങൾ പിള്ളേരൊക്കെ കൂടി അവിടെ എത്തുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്മാർ 2 പേരുണ്ട്, അവന്മാർക്ക് അവിടെ ആരൊക്കെ ഉണ്ട്, പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരനും മാത്രമാണുള്ളത്. ഞങ്ങളാണെങ്കിൽ സ്കൂളിൻ്റെ പുറത്തൊരു മതിലിൻ്റെ പുറത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പൂവിൻ്റെ ഭംഗിയൊക്കെ നോക്കി അളവൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റവരാണെങ്കിൽ ഒരു കോഴ്സിലുള്ള അവ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്, ആരെങ്കിലും വിരുന്ന് വെച്ചിട്ടുണ്ടാവും. കുറേ നേരം കഴിഞ്ഞപ്പോൾ പോയൊരെണ്ണം തിരിച്ചു വന്നു. അപ്പോൾ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, അവരിങ്ങനെ സൈക്കിളോടി മുന്നിൽ പോകുന്നുണ്ട്, തൊട്ട് ബാക്കിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂവിൻ്റെ ഇതളൊക്കെ ഞാൻ സിനിമയിൽ പടം തുടങ്ങുമ്പോൾ ഇങ്ങനെ മറ്റേ പേപ്പർ കീറിയില്ല, അതുപോലെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ്. അതാണ് എൻ്റെ പരിപാടി. മറ്റവൻ്റെ കയ്യിൽ പൂവ് കാരിയറിൻ്റെ ഒരു ബുക്കിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ചെക്കണെന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമാണ്. അതായത് എന്തൊക്കെയൊരു സ്പെഷ്യൽ സംഭവമൊക്കെ അവൻ്റെ അകത്തുണ്ട്. അവനാണ് നമ്മുടെ കഥാനായകൻ. അവൻ എന്നെയും വിളിച്ചുകൊണ്ട് ചെല്ലുന്ന സ്ഥലം ഭയങ്കര വെറൈറ്റി ആയിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ ചെല്ലുന്നുട്ടാ. ഞാൻ നോക്കുമ്പോൾ വെള്ള പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഒരു വൻ പള്ളി, അവിടെ നമ്മുടെ മാതാവിൻ്റെ സ്റ്റാച്ചു ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല ചിരിച്ച മോതോടു കൂടി. ഇതൊക്കെ കണ്ടിട്ട് ഞാനൊക്കെ കിറങ്ങീനി. എന്നിട്ട് ഇവൻ ഇവന്റെ കയ്യിലുള്ള റോസാപ്പും എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാണ് ഈ മറ്റേ കപ്പിളേരെ നേരെ. ഇവൻ അവിടെ ചെന്നിട്ട് കയ്യൊക്കെ കൂപ്പി കണ്ണൊക്കെ അടച്ചിട്ട് ഒടുക്കത്തൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട് ചെക്കൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ റോസാപ്പൂവ് എടുത്തിട്ട് മാതാവിന് മുമ്പിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനങ്ങട് ആകെ അത്ഭുതപ്പെട്ടുപോയി. ആ അത്ഭുതം ചെന്ന് അവസാനിച്ചത് ഈ 2-3 കൊല്ലം മുമ്പാണ്. ചെക്കന് ഇപ്പൊ ഡീക്കനാണ്, അതായത് അച്ഛനാവാൻ പോണ സെറ്റപ്പായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാലന്റൈൻസ് ഡേ ഇങ്ങനെയും ആഘോഷിക്കുക എന്നുള്ളത്. എന്തൊരു ക്യൂട്ടാണല്ലേ ആ ഒരു പ്രേമെന്നോ എന്താ പറയതിന്, ഒരുതരം ഒരു ആത്മീയ പ്രേമം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാല്ലേ. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കൺമുമ്പില് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആരുമില്ല, കാണാൻ പറ്റാത്ത ഒരു വലിയ സംഭവമാണത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്കാലത്തൊക്കെ ഈ അമ്മയുടെ അപ്പച്ചൻ്റെയും കൈ പിടിച്ചിട്ട് പള്ളി പോയിട്ട് കുരിശ് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, അതാ അവിടെ ഈശോയുടെ അമ്മ നിൽക്കുന്നുണ്ടാ. ഒരു പക്ഷെ അന്ന് തൊട്ട് ഉള്ളിൽ കയറി കിടക്കണമെന്ന് ചിലപ്പോൾ നമ്മുടെ മാതാവ്. എനിക്ക് തോന്നുന്നേ ഇന്നത്തെ നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രണയങ്ങളും ഈ പറഞ്ഞ പോലെ കാണണം. അതായത് ഈ നിഗൂഢ ലക്ഷ്യങ്ങളില്ലാത്ത, അതുപോലെ പ്രത്യേകിച്ച് ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അതിനൊന്നും അല്ലാത്ത നല്ല ക്യൂട്ടായിട്ടുള്ള പ്രണയം. പ്രണയിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓരോ വാലന്റൈൻസ് ഡേ വരുമ്പോഴും ഞാൻ ആദ്യം ഓർക്കുന്ന മുഖം നമ്മുടെ ചെക്കനെയാണ്. അവൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നല്ല ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഉണ്ടാവട്ടെ.
ആരെയും വിഷമിപ്പിക്കാത്ത, അതുപോലെ നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചനെയും ഒന്നും കരയിപ്പിക്കാത്ത തരത്തിലുള്ള നല്ല നല്ല പ്രണയങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ദിസ് ഇസ് ആജി ആൽഫി ഷൈനിങ് ഔട്ട് ഫ്രം ഫിയാച്ചേഡിയു. ടാറ്റാ.